കർഷകരിൽ നിന്ന് കൂടിയ വിലയിൽ സാധനങ്ങൾ വാങ്ങുകയുമാണ് ലക്ഷ്യം അവർ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ ന്യായമായ വില നൽകി കർഷകരിൽ നിന്ന് സംഭരിക്കാനും അത് മിതമായ വിലയിൽ ജനങ്ങളെത്തിക്കാനും ആവശ്യമായിട്ടുള്ള ഒരു വിതരണ കേന്ദ്രമായിട്ടാണ് ഗ്രാമശ്രീ ഹോട്ടൽ സ്റ്റോറുകളെ മാറാൻ പോകുന്നത് ഇപ്പൊ സ്വാഭാവികമായും ആയിരം സ്റ്റോറുകൾ കേരളത്തിൽ കൂടി നാരൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ ലഭ്യമാകുന്ന വിപുലമായ ഒരു വിതരണ ശൃംഖലയായി ഹോട്ടിക്കുറപ്പിനെ മാറ്റിയെടുക്കാനാണ് ഞങ്ങൾ നിലവിൽ കർഷകർക്കുള്ള കുടിശ്ശിക എന്ന പ്രശ്നം കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ കർഷകർക്ക് നൽകേണ്ട പന്ത്രണ്ട് കോടി രൂപ ഇപ്പോഴും കുടിശ്ശികയാണ് പ്രളയത്തിലടക്കം കർഷകർക്ക് കൊടുക്കേണ്ട വരുമാനം നൽകാൻ ഹോർട്ടിക്കോർപ്പിന് കഴിഞ്ഞിട്ടില്ല ഇത്രയും തുക കുടിശ്ശിക ഇനത്തിൽ നിൽക്കുമ്പോഴാണ് സർക്കാരിന്റെ അടുത്ത പദ്ധതി ഏകദേശം ഒരു പന്ത്രണ്ട് കോടി രൂപയോളം കർഷകർക്കുള്ള കുടിശ്ശിക അവശേഷിക്കുന്നുണ്ട് ഈ ജില്ല സംസ്ഥാന തൊട്ടാകെയാണ്